ലാലേട്ടൻ MGR ആയിട്ട് വന്നപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അജയ് ദേവ്ഗണ് ഭഗത് സിംഗ് ആയിട്ട് വന്നപ്പോൾ അതും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതുപോലെ റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത്, റിയൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് മറ്റൊരു കണ്ടൻറ്റും കൂടി വരുമ്പോൾ ഇവർ ചെയ്ത പോലെ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഒരു കണ്ടൻറ്റിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് ഒരുമാതിരി മറ്റേറ്റ പരിപാടിയാണ്. ഓക്കെ, കുക്കി ഗുലാറ്റ് ഡയറക്ട് ചെയ്ത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി വന്നിട്ടുള്ളത് ബിഗ് ബുൾ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആ മൊബൈൽ സ്മാർട്ട് ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. 1992 ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്കാമിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഫിലിം കഥ പറയുന്നത്. പക്ഷേ ഇതൊരു ഹർഷദ് മെത്ത സ്റ്റോറി അല്ല, പോസിറ്റീവ്സ് പറയല്ലേ. നമ്പർ 1, ഈ ഫിലിമിൻ്റെ ഫിക്ഷണലൈസ്ഡ് സെറ്റപ്പ് ആണ്. കാര്യം ഇതൊരു സ്കാം 1992 കുറിച്ചിട്ട് പറയുന്ന ഒരു ഫിലിമാണെങ്കിൽ പോലും ഇതിൽ നിങ്ങൾക്ക് ഹർഷദ് മെത്തയോ സുജേത ദലാലിനെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഈ ഒരു ഫിലിമിൻ്റെ ടോട്ടൽ ക്യാരക്ടറൈസേഷൻ തന്നെ ഡിഫറെൻ്റ് ആണ്. ആ ഒരു ഇൻസിഡൻറ്റ് മാത്രം എടുത്ത് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സിനെയാണ് ഈ ഒരു ഫിലിമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. റിയൽ ലൈഫ് ക്യാരക്ടേഴ്സുമായിട്ട് സിമിലാരിറ്റീസ് തോന്നുമെങ്കിലും ആ ഒരു ക്യാരക്ടേഴ്സ് അല്ല ഈ ഫിലിമിൽ വന്നിട്ടുള്ളത്. പിന്നെ കുറേയധികം മാറ്റങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സ്കാം 1992 എന്ന സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഫിലിം കാണുമ്പോൾ പോലും മാറ്റങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. നമ്പർ 2, ഈ ഫിലിമിലെ മ്യൂസിക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഫിലിമത്തിൽ മ്യൂസിക്കൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കാരിമിനാറ്റിയുടെ യാൽഗർ എന്ന് പറഞ്ഞൊരു സോങ് ഈ ഫിലിമിൽ വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഫിലിമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടാണ് ആ ഒരു സോങ് യൂസ് ചെയ്യുള്ളത്. എന്നാൽ പോലും ഹേമന്ത് ഷാ എന്ന ക്യാരക്ടറിന് അത് അത്രയും നന്നായിട്ട് ഷൂട്ടായിരുന്നു. ആൻഡ് ഈ ഫിലിമിൽ അത് മൊത്തമായിട്ടും നല്ല പേസോടെ തന്നെ അവതരിപ്പിച്ച് പോയിട്ടുണ്ട്. പിന്നെ അങ്കിത് തിവാരിയുടെ ഒരു സോങ് വരുന്നുണ്ട്. ടു ബി ഹോണസ്റ്റ്, അങ്കിത് തിവാരിയുടെ വോയിസ് എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീലാണ്. അത്രയും ഫീലോടെ തന്നെ ഈ ഫീലിനും അദ്ദേഹത്തിൻ്റെ സോങ്ങൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് അത് കേൾക്കാൻ തന്നെ വല്ലാത്തൊരു ഫീലായിരുന്നു. ആ വോയിസ് കേട്ടാൽ തന്നെ അതിൽ കംപ്ലീറ്റ് ആയിട്ട് മുഴുകിപ്പോകുന്നൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. നമ്പർ 3, ഹേമന്ത് ഷാ ആയിട്ട് വന്നിട്ടുള്ള അഭിഷേക് ബച്ചൻ്റെ പെർഫോമൻസാണ്. പ്രതിഗാന്ധി ചെയ്തിട്ടുള്ള ഹർഷദ് മെത്തയും അഭിഷേക് ബച്ചൻ ചെയ്തിട്ടുള്ള ഹേമന്ത് ഷാ എന്ന ക്യാരക്ടറും തമ്മിൽ ഞാനൊരു കമ്പാരിസൺ നടത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹർഷദ് മെത്തയല്ല ഹേമന്ത് ഷാ. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഡിഫറൻസ് ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. ഒരു വ്യത്യസ്ത രീതിയിലാണ് ഹേമന്ത് ഷാ എന്ന ക്യാരക്ടറിനെ ഈ ഫിലിമിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത്രയും നന്നായിട്ട് അഭിഷേക് ബച്ചൻ ആ ഒരു ക്യാരക്ടറിനെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പെർഫോമൻസ് കൊണ്ട് അത്രയും മികച്ചൊരു പെർഫോമൻസ് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്രയും നല്ലതായിരുന്നു. പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വെച്ചിട്ടാണെങ്കിലും അഭിഷേക് ബച്ചൻ ഈ ഫിലിമിന് അത്രയും നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ച് പറയാൻ ഇതൊക്കെയാണുള്ളത്. എന്ന് കരുതി ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ നെഗറ്റീവായിട്ട് ഒന്നുമില്ല. പക്ഷേ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനെ കുറിച്ചിട്ട് എനിക്കൊരു നെഗറ്റീവ് പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ സോണിയിൽ ഇവ ഒരു ചെറിയ പ്ലാറ്റ്ഫോം അല്ലേ, അതുകൊണ്ട് സ്കാം 1992 എന്ന സീരീസ് എന്ത് കാട്ടാന് എന്ന ഒരു ഉദ്ദേശ കാരണമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ അവർ എത്തിപ്പെട്ടത്. കാരണം സ്കാം 1992 എന്ന സീരീസ് ഇത്ര വലിയ ഹിറ്റാവുമെന്ന് അതിൻ്റെ മേക്കേഴ്സ് പോലും കരുതിയിട്ടില്ല. അമ്മാതിരി മാരക ഹിറ്റിലോട്ടാണ് സ്കാം 1992 എന്ന സീരീസ് പോയത്. ഇതോടെ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒക്ടോബർ 23 എന്ന് ബിഗ് ബുള്ളിനുള്ള ഒരു റിലീസ് അവർ മുന്നേ കൊടുത്തിരുന്നു ഹോട്ട്സ്റ്റാർ. പക്ഷേ ഇങ്ങനത്തെ ഒരു തരംഗമായൊരു ഹിറ്റ് സംഭവിച്ചപ്പോൾ അതിലിവർ ഈ ഫിലിം ഇറക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു പെർഫെക്റ്റ് ഡിസാസ്റ്റർ ആകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അവർ നീട്ടി നീട്ടി ഇന്നലെ ഈ ഫിലിം റിലീസ് ചെയ്തു. അതിലാണ് എനിക്ക് ഏറ്റവും വലിയൊരു മണ്ടത്തരം തോന്നിയത്. അഫ്കോഴ്സ് അവർക്ക് സ്കാം 1992 മുന്നേ തന്നെ ഈ ഒരു ഫിലിം റിലീസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്തുകൊണ്ടും അഭിഷേക് ബച്ചൻ്റെ പെർഫോമൻസിനെ ആളുകൾ അംഗീകരിക്കുമായിരുന്നു. ഇനി അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ലൊരു പെർഫോമൻസ് അദ്ദേഹം ചെയ്തിട്ട് പോലും സ്കാം 1992 എന്ന സീരീസിന് മുമ്പിൽ അത് വീണുപോകും, ഉറപ്പാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രതിഗാന്ധി ചെയ്തൊരു പെർഫോമൻസും സ്കാം 1992 ഡയലോഗ്സും അതുപോലെ അച്ഛൻ തക്കറി ചെയ്ത ആ ഒരു BGM ഉണ്ടല്ലോ, നമ്മുടെ റിയ മേരി ഗേൾഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം, അപ്പോൾ അതൊക്കെ തന്നൊരു വൈബ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വൈബാണ്. അപ്പോൾ അതൊക്കെ എഫക്റ്റായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഈ ബിഗ് ബുൾ എന്ന ഫിലിം അത്രയും വലിയൊരു എഫക്റ്റ് കൊടുക്കുക എന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫിലിമിന് ഏൽക്കാൻ പോകുന്നൊരു വലിയൊരു പ്രശ്നമായിരിക്കും അത്. ആൻഡ് ഇപ്പോൾ തന്നെ ആളുകൾ നല്ലോടത്ത് ട്രോളുന്നുണ്ട്. പക്ഷേ അങ്ങനെ ട്രോളേണ്ട ആവശ്യമൊന്നും എനിക്ക് ഈ ഫിലിമിന് തോന്നിയിട്ടില്ല. പക്ഷേ അത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ചെയ്തൊരു മണ്ടത്തരാണ്. അത് അവർ മുന്നേ തന്നെ ഈ ഒരു ഫിലിം റിലീസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അതായത് സ്കാം 1992 എന്ന സീരീസ് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഫിലിം ഇറക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ ഏൽക്കുന്നൊരു ചീത്തപ്പേരും കാര്യങ്ങളൊന്നും കിട്ടില്ലായിരുന്നു. അത് മുന്നേ തന്നെ നോക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആകുമായിരുന്നു. ഓവറോൾ ബിഗ് ബുൾ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇതൊരു നല്ല ഫിലിമാണ്. അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫിലിമായിട്ട് ബിഗ് ബുൾ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ പറ്റും.
എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഫിലിമിൽ അഭിഷേക് ബച്ചൻ അത്ര നല്ല രീതിയിൽ ഹേമന്ത് ശാ എന്ന ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫിക്ഷണലൈസ്ഡ് സെറ്റപ്പുള്ള കാരണം ഈ ഫിലിം കണ്ടിരിക്കാൻ അത്ര നൈസായിട്ട് വന്നൊരു ഫിലിമൊക്കെ തന്നെയാണ്. പിന്നെ ബിഗ് ബുൾ എന്ന ഫിലിം നെയിം സ്കാം 1992 എന്ന സീരീസുമായിട്ട് കമ്പയർ ചെയ്യുന്നവരോട് എനിക്കൊന്നും പറയാനുള്ളൂ. എന്തെന്ന് വെച്ചാൽ ഒരു സീരീസ് നെയിം മൂവിനെയും കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത്രയും വലിയൊരു മണ്ടത്തരമാണ്. കാരണം ഒരു സീരീസിൽ ഒരു ഡെപ്ത് അനാലിസിസിൽ സ്റ്റോറി പറയുമ്പോൾ ഫിലിമിൽ ലിമിറ്റഡ് ടൈമിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ റിസ്ക് ഹേത്തോ ഇഷ്ക്, അല്ലാണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പോൾ ശരി, ബൈ ഗൈസ്.